അഭിലാഷ് പിള്ള തിരക്കഥയൊരുക്കി വിഷ്ണുവിനെ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ആനന്ദ് ശ്രീബാല, അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, അപർണദാസ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. നമുക്ക് ടീസർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻസ്. കാവ്യ ഫിലിം കമ്പനി. ഇത് ഒരുപാട് ഹിറ്റ് പടങ്ങളുള്ളൊരു ൾക്ക് മുമ്പ് കൊച്ചി വാർഫിൽ നിന്നും ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി. പോലീസ് ഞങ്ങൾക്ക് വിശ്വാസമില്ല, അവർ ആരൊക്കെയോ രക്ഷിക്കാൻ നോക്കുക. നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല, കേസ് CBI പോകും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സിനെ തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി ആ ഫോഴ്സിലെ ഓരോ പോലീസുകാർക്കും. എല്ലാവരും ഉണ്ടല്ലോ. നാഗർകോവിൽ ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് 43 കിലോമീറ്റർ. പോലീസ് റെക്കോർഡ്സിലെയും മരുന്നെ പോലെ ആയിരക്കണക്കിന് മുകളിലാണ് ആത്മഹത്യയാണെന്ന് അവർ പറയുന്നു. കൊലപാതകം കേരള പോലീസ് ആ തെറ്റ് തിരുത്തി വരുന്ന നീതി വാങ്ങി കൊടുക്കുന്നത് പ്രതീക്ഷയോടെ. ആനന്ദ് ശ്രീബാല. ഓ, നായകന്റെ പേരാണ്. അല്ല, ഒരു പെൺകുട്ടിയുടെ കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ അന്വേഷണമുണ്ട്, ആദ്യത്തെ അന്വേഷണം ശരിയല്ല എന്ന് തെളിയിക്കുന്ന രണ്ടാമത്തെ അന്വേഷണമുണ്ട്. അപ്പോൾ രണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിൽ ഒരുപാട് സ്കോപ്പുള്ളൊരു കാര്യമാണ്. പിന്നെ അർജുൻ അശോകൻ ആൻഡ് സൈജു കുറുപ്പ്, നമ്മൾ ധ്യാൻ ശ്രീനിവാസനെ കണ്ടു. പക്ഷേ ധ്യാൻ ശ്രീനിവാസനെ അവർ ടൈറ്റിലും വെച്ചിട്ടില്ല. പൊതുവെ ധ്യാൻ ശ്രീനിവാസനുള്ള പടങ്ങളിൽ ധ്യാൻ ശ്രീനിവാസനെ ഇൻ്റർവ്യൂവിന് വിടുക എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രൊമോഷണൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതെന്തായാലും ഇതുവരെ കണ്ടില്ല. ഇനിയിപ്പം പ്രൊമോഷൻസൊക്കെ ആകുമ്പോഴാണ് ധ്യാൻ വന്നിരുന്ന സിനിമയെക്കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യലോ. എനിക്ക് ടീസർ കണ്ടപ്പോൾ അത്യാവശ്യം രസമുള്ളൊരു സാധനമായിട്ട് തോന്നി. അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു വർക്ക് ആവാനാണ് സാധ്യത എന്ന് ഫീൽ ചെയ്തു. ഇയാളുടെ കുറച്ച് ട്രേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു എലമെൻ്റ് ഉണ്ട്, അതായത് കുറച്ച് ബ്രില്യൻ്റ് പരിപാടികൾക്ക് സാധ്യതയുണ്ടെന്ന് നമ്മളെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയില്ലേ, അത് ടീസറിൽ നടന്നിട്ടുണ്ട്. മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു, രഞ്ജിൻ രാജിൻ്റെ മ്യൂസിക്കാണ്. അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് പടത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു പടമായിട്ട് വരട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. ടീസർ കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ടീസർ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ കണ്ടാൽ, അല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.